മുസ്തഫയ്ക്ക് ഈ കർത്താവ് പറഞ്ഞതുപോലെ വിശുദ്ധമായത് നായ്ക്കളുടെ കയ്യിൽ കിട്ടിയാൽ അതിന് വിശുദ്ധി എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ പന്നിക്ക് മുത്തിന്റെ വില അറിയില്ല, അതുകൊണ്ട് അത് ചവിട്ടിത്തേക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്, വിലയറിയത്തില്ലാത്തത് കൊണ്ടാണ് സംഭവിച്ചത്. പക്ഷേ നമ്മുടെ 16-ാം നൂറ്റാണ്ടില് കണ്ണശ കവികൾ ഒരു കവിത എഴുതിയിട്ടുണ്ട്. മുസ്തഫയ്ക്ക് അത് അറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. വിലയറിവാനരുതാകിയ സ്വർണം വേറൊരു പൊന്നിൻ ചെപ്പതിലല്ലാതെ അലവലയാകിയ തുകലിൽ പൊതുകിലും അതിനോട് മഹിമ വിരോധം വരുമോ എന്ന് 16-ാം നൂറ്റാണ്ടിൽ ഒരു കവി പാടിയിട്ടുണ്ട്. കണ്ണശ കവികൾ എന്ന് പറയും, അത് മുസ്തഫയ്ക്ക് അറിയില്ല. അതായത് വിലയെടിപ്പുള്ള സ്വർണം ഈ അലവലയാകിയ തുകലിൽ പൊതിഞ്ഞാലും അതിൻ്റെ മഹിമയ്ക്ക് വിരോധം വരില്ല. അതായത് പഴന്തുണിയിൽ പൊതിഞ്ഞാലും ഈ ചെളി പിടിച്ച തുണിയിൽ പൊതിഞ്ഞാലും സ്വർണത്തിന്റെ മഹിമയ്ക്ക് വിരോധം വരില്ല എന്ന് കണ്ണശ കവികൾ പാടിയിട്ടുള്ള മുസ്തഫ. അതുകൊണ്ട് മുസ്തഫ ഇതെടുത്ത് കത്തിച്ചാലും ബൈബിൾ എടുത്ത് കത്തിച്ചാലും ഞങ്ങളുടെ വചനത്തിന് അതിന്റെ മഹിമയ്ക്ക് വിരോധം, അതിന്റെ മഹിമയ്ക്ക് കുറവ് വരുന്നില്ല കേട്ടോ മുസ്തഫ. അതുകൊണ്ട് മുസ്തഫ ഇനി ഓടിപ്പോയിട്ട് വേറൊരു ബൈബിളും കൂടെ മേടിച്ച് കത്തിച്ചാലും എന്റെ തമ്പുരാന്റെ വചനത്തിന് കുറവ് വരില്ല മുസ്തഫ. അത് മുസ്തഫ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒപ്പം മുസ്തഫ കത്തിച്ച വചനമുണ്ടല്ലോ, കത്തിച്ചപ്പോൾ നല്ല വെളിച്ചം കിട്ടിയല്ലോ അല്ലെ മുസ്തഫ? കാരണം ഈ വചനം മുസ്തഫയ്ക്ക് വെളിച്ചം തരാൻ വേണ്ടി ദൈവം പറഞ്ഞ വചനമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം, മുസ്തഫ കത്തിച്ച ആ വചനത്തിലെ പുതിയ നിയമത്തിലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ഈശോ മുസ്തഫയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ പ്രകാശമാണ് എന്ന് പറയുന്നുണ്ട് മുസ്തഫ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് ഈശോ പറയുകയാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ഇപ്പൊ മുസ്തഫയ്ക്ക് ക്രിസ്തുവിന്റെ വെളിച്ചം കാണാനായിട്ട് കഴിഞ്ഞില്ല അല്ലെ? ക്രിസ്തു എന്ന പ്രകാശം മുസ്തഫയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, കാരണം ക്രിസ്തുവിനെ അനുകരിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ ക്രിസ്തുവിനെ അനുകരിക്കാതെ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ ഇങ്ങനെ കത്തിച്ചു കളയാനും തല്ലിക്കെടുത്താനും പരിശ്രമിച്ചിട്ടുള്ള പലരുടെയും കഥകൾ ഈ കത്തിച്ചു കളഞ്ഞ ബൈബിളിൽ തന്നെ ഉണ്ട് മുസ്തഫ. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ തമാശ. അപ്പം അങ്ങനെ ഒരു കഥയും കൂടെ പറയാം. അത് അപ്പസ്തോലന്മാരുടെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനത്തിലാണ്. ഇനി പോയി മുസ്തഫയെ കത്തിക്കാത്ത ഒരു ബൈബിൾ എടുത്തിട്ട് വായിച്ചു നോക്കണം. അവിടെ സാവൂൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ചുരുക്കത്തിൽ വളരെ ചുരുക്കത്തിൽ ചുരുക്കത്തിൽ യാ, അവിടെ സാവൂൾ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, അയാൾ യഹൂദ മതം വിട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ ഒരുമിച്ച് കൂടുന്ന വിശ്വാസ സമൂഹത്തെ പിടിക്കുവാനും തല്ലിക്കൊല്ലുവാനും അവരെ പീഡിപ്പിക്കുവാനുമുള്ള അനുവാദം വാങ്ങിച്ച് ജെറുസലേമിൽ നിന്ന് ഡമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് ഇങ്ങനെ ചീറിപ്പായുന്ന ഒരു രംഗമുണ്ട് മുസ്തഫ, മുസ്തഫ കത്തിച്ചു കളഞ്ഞ ബൈബിളിൽ. ആ വചനത്തിൽ 4-ാമത്തെ വചനത്തിൽ അദ്ദേഹം ഡമാസ്കസിലേക്ക് എത്തുമ്പോൾ ഒരു വെളിച്ചം, മുസ്തഫ കത്തിച്ചു കളഞ്ഞപ്പോൾ മുറിയിലാണല്ലോ ഈ വചനം വെളിച്ചമായത്, ഈ മുറിയിലല്ല ആകാശത്തിൽ പ്രത്യക്ഷപ്പെടും ഈ വചനം. ഇനിയും മുസ്തഫ കത്തിക്കാനോട്ട് ഓടുമ്പോൾ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടും. അവിടെ ചോദിക്കും, സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന് ചോദിച്ച വചനം തിരിച്ചു ചോദിക്കും, മുസ്തഫ മുസ്തഫ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു. അപ്പോൾ മുസ്തഫ തിരിച്ചു ചോദിക്കും, ഗുരോ അങ്ങ് ആരാണ്? അപ്പോൾ ആ വചനം പറയും, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് പറയും. മുസ്തഫ കത്തിച്ചു കളഞ്ഞ വചനത്തിന്റെ ചാരം മുറിയിൽ കിടപ്പുണ്ടെങ്കിൽ എടുത്ത് പൊതിഞ്ഞു വെക്കണേ മുസ്തഫ. ആ പേര് വിളിച്ചവർ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് മുസ്തഫ. ആ പേര് വിളിച്ചവർക്ക് അന്ധകാരം മാറി കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ടുണ്ട് മുസ്തഫ. ആ പേര് വിളിച്ചവർക്ക് തളർവാദം മാറി അസ്ഥികൾക്ക് ബലം കിട്ടിയിട്ടുണ്ട് മുസ്തഫ. ആ പേര് വിളിച്ചവർക്ക് തെറ്റിദ്ധാരണകൾ മാറി യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനായി ദൈവത്തിന്റെ പുത്രനായി അംഗീകരിക്കാനുള്ള കാഴ്ച കിട്ടിയിട്ടുണ്ട് മുസ്തഫ. ഈശോ എന്ന പേര് വിളിക്കുന്ന ഏത് വ്യക്തിക്കും ഈ രക്ഷയുടെ മനുഷ്യത്വത്തിലൂടെ ദൈവത്വത്തിലേക്ക് യാത്ര ചെയ്യുന്ന ക്രൈസ്തവ മാനവികതയുടെ യഥാർത്ഥ കാഴ്ച ലഭിക്കും മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്തഫ, താങ്കൾ കത്തിച്ചു കളഞ്ഞ ബൈബിളിനെ ഓർത്ത് താങ്കൾ വറി ചെയ്യണ്ട. മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ, കാരണം കത്തിച്ചു കളഞ്ഞ ക്രിസ്തു നിന്റെ ഉള്ളിൽ കത്തി അങ്ങനെ കത്തിപ്പടർന്ന് ഈ ലോകം മുഴുവൻ പ്രകാശമാനമാക്കി ലോകത്തിന്റെ പ്രകാശമായി നിൽക്കുന്ന എന്റെ ക്രിസ്തുവിനെ താങ്കൾക്ക്
കത്തിച്ച് കളയാനല്ല, താങ്കൾക്കുള്ളിൽ ജ്വലിപ്പിക്കാനേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നന്മയെ ആശംസിക്കുന്നു മുസ്തഫയ്ക്ക്. നല്ലത് വരട്ടെ. ഡോണ്ട് വറി മുസ്തഫ.